അന്താ എന്താ ചേർത്തേട്ടാ? നന്ദൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പൊ താൻ നയനോട് കാണിക്കുന്നതൊക്കെ അനീതിയാ. അവളുടെ വയറ്റിലുള്ള തന്റെ കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവൾക്ക് വേണ്ടത് കൃത്യമായ പരിചരണവും ഭർത്താവായ നന്ദന്റെ സാമീപ്യവും താൻ പറയുന്ന നല്ല വാക്കുകളും. നിർഭാഗ്യവശാൽ ഇതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. കഴിയുന്നില്ല ശരത്തേട്ട, അവൾ ചെയ്തതൊക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സെന്നെ തടഞ്ഞു നിർത്തുക. എല്ലാം എനിക്കറിയാം, എന്നാ അവളിപ്പോ പഴയ നയനയല്ല. അമ്മയാവാൻ അവൾ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ അമിത സ്നേഹം കൊടുക്കണ്ട, ഒരിത്തിരിയെങ്കിലും ആയിക്കൂടെ. എടോ, തന്റെ പെങ്ങൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? അതിന്റെ പേരിൽ സ്വന്തം അമ്മയും അച്ഛനും പോലും അയാൾ വെറുക്കുന്നു, താനും തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്നില്ലേ? തിരിച്ചു വരുവാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ് ഞാൻ കാണിക്കുന്നില്ലേ? വാക്കത്തിനൊപ്പം പോലും ഒന്നിച്ച് സഞ്ചരിക്കുന്നവളാ. എന്നിട്ടും അതിന്റെ എന്തെങ്കിലും ദേഷ്യം ഞാൻ കാണിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ തനിക്കും തന്റെ ഭാര്യയോട് ക്ഷമിച്ചുകൂടെ? അത് വേണമെന്നല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, സ്നേഹിക്കണം. ഡെലിവറി കഴിയുന്നത് വരെയെങ്കിലും സ്നേഹിക്കണം. എടോ, ആര് തെറ്റ് ചെയ്താലും ഒരു പാപവും ചെയ്യാത്ത ഒരു കുഞ്ഞാണ് അവളുടെ ഉദരത്തിൽ വളരുന്നത്. ആ ബോധം തനിക്ക് വേണം. അമ്മയുടെ വിഷാദം കാരണം കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായാൽ പിന്നെ കഥ മാറും. അത് തനിക്കൊരു തീരാവേദനയായി തീരും. അതുകൊണ്ട് ഓരോ വാക്കുകൾ പറയുമ്പോഴും നോവുന്നത് അവൾക്ക് മാത്രമല്ല, കുഞ്ഞിനു കൂടിയാണെന്ന് ഓർക്കണം. അവള് ശരിക്കും റെക്കമെൻഡേഷൻ നടത്തിയല്ലേ? അവളുടെ മനസ്സ് തന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ദാഹിക്കോളൂ. അതിൽ 4 രൂപ അംശം തന്റെ പെങ്ങൾ എനിക്ക് തന്നാ മതിയായിരുന്നു. ഒന്നും വേണ്ട, സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇവിടെ നിലനിന്നാ മതിയായിരുന്നു. അതിനും കഴിഞ്ഞില്ലല്ലോ അവളെ കൊണ്ട്. നന്ദേട്ടാ, നല്ല കുഞ്ഞല്ലേ? നന്ദേണ്ണ എന്താ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഒരു ചിന്തയില്ലാത്ത? നീ ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അത് പിന്നെ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റൂ? പിന്നെ ഞാൻ എത്ര ശ്രദ്ധിച്ചാലും നന്ദേട്ടൻ എന്നോട് സ്നേഹത്തോടെ പെരുമാറാത്തതിൽ ഒരു വേദന ഉണ്ട് എനിക്ക്. നീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ ആ ശാന്തചിച്ചോട് വരാൻ പറയാം. അയ്യോ വേണ്ട, അവര് പരദൂഷണക്കാരിയാ, തമ്മിൽ തെറ്റിക്കും. അവരോട് അധികം സംസാരിക്കാതിരുന്നാ മതി. എന്നാ പിന്നെ നന്ദേട്ടന്റെ ഇഷ്ടം. പിന്നെ നന്ദേട്ടന്റെ ആഹാരത്തിന് പ്രത്യേകിച്ച് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കണോ? എനിക്കൊന്നും വേണ്ട. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്റെ നന്ദേട്ടൻ പഴയ നന്ദേട്ടനായി എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യണേന്ന്. നിന്റെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മാന്യത നൽകും. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം. വെറുത്താലോ കുഴപ്പം, സ്വന്തം പെങ്ങളായിട്ട് കൂടി രോഹിണിയെ കൊല്ലണമെന്ന് മനസ്സുമായിട്ട് നടക്കുന്നവനാ ഞാൻ. അങ്ങനൊരു സ്വഭാവം എന്റെ. അത് നന്നായി മനസ്സിലാക്കിയ നീ അതിനനുസരിച്ച് ജീവിച്ച നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെങ്കിലും ശാന്തി സമാധാനം ഉണ്ടാവും, നല്ലൊരു ലൈഫ് കിട്ടും. അതാണായാലും പെണ്ണായാലും നന്നായി വളരുകയും ചെയ്യും. വീട്ടിനകത്ത് യുദ്ധം നടക്കുമ്പോഴ കുട്ടികളുടെ വളർച്ച മുരടിക്കുന്നത്. നിന്റെ ഏട്ടനെ പോലെ വാടക ഗുണ്ടകളും നിന്നെ പോലെ ക്യാരക്ടർ ഇല്ലാത്ത പെൺകുട്ടികളും ഉണ്ടാവുന്നത്. അപ്പൊ നീ ചോദിക്കും ഞാൻ ഗുണ്ടയായതും രോഹിണി വഴിപഴിച്ചു പോയതും എന്തുകൊണ്ടാണെന്ന്. അതെന്റെ അച്ഛന്റെയോ അമ്മയുടെയോ ഈ കുടുംബത്തിലുള്ളവരുടെയോ തകരാറ് കൊണ്ടല്ല. ഇടയ്ക്ക് കൂട്ടം തെറ്റി വന്ന നീയും നിന്റെ ആങ്ങളെയും
ജയിൽ പുള്ളിയായ ജോസും ഒക്കെ ഞങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കായിരുന്നു. രോഹിണീന് നന്നാവില്ല, എന്നാൽ നിനക്കിനി അതിന് സമയമുണ്ട്. ആ ബോധത്തോടെ മുന്നോട്ട് പോയാൽ നിനക്ക് അർഹിക്കുന്ന സ്നേഹം കിട്ടും. എല്ലാ രീതിയിലും പഴയ നന്ദനായി മാറി ഞാൻ. ഏത് നേരം ഈ ചിന്തയും വിഷമമൊക്കെ ഉണ്ടല്ലോ. എന്നോടെല്ലാം തുറന്നു പറയായിരുന്നല്ലോ മോള്. എന്താണേലും പറയ, ഷാജാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ സഹിക്കൂ. എന്താ മോളെ, ഓൻ എന്തെങ്കിലും തെറ്റുപറ്റിയോ? അല്ല, ഇനി തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ. ഇന്നെ നിക്കാഹ് കഴിച്ച ആള് അത്ര പോരാന്നിരിക്കട്ടെ. എങ്കിലെന്തായിരിക്കും ഉമ്മന്റെ പ്രതികരണം? എന്റെ കെട്ടിയോനൊരു കൊള്ളരുതാത്തവനാണെങ്കിൽ, ഇക്കന്റെ ബാപ്പയെ പോലെയാണെങ്കിൽ എല്ലാരും എന്നോട് ക്ഷമിക്കുമെന്നാണ് ചോദിച്ചത്. ക്ഷമിക്കുമെന്നോ? എങ്കിൽ എന്റെ മോളങ്ങ് ചത്തു കളഞ്ഞാ മതി, അതിനു മുമ്പ് ഞമ്മളെ കൊല്ലണം. എന്തു മോളെ ഇപ്പഴി ഇങ്ങനെയൊക്കെ പറയാം? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞ, അപ്പഴേക്ക് എല്ലാരുടെയും മുഖം മാറി മാറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ് ഷാജഹാൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ മോള് മോളുടെ ഇഷ്ടത്തിന് നിക്കാഹ് കഴിച്ചതാണെന്ന് കരുതി പ്രതികരിക്കാതിരിക്കില്ല ഞങ്ങള്. ഓനെ വെട്ടിയെറിഞ്ഞ് തള്ളും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളെ? മോളുടെ വിഷമോ ആലോചനയൊക്കെ കാണുമ്പോ ഞങ്ങളുടെ മനസ്സിലും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ ദുനിയാവിൽ നല്ലവർ കുറവാ. ചതിയും വഞ്ചനയും അറിയുന്നവർ തന്നെയാ ഉള്ളതിലധികം. അതുകൊണ്ട് പേടിയാ മോളെ. മോടെ കണ്ണു നനഞ്ഞ, പിന്നെ ഞങ്ങൾ ചത്തു കളയുന്നതല്ലേ നല്ലത്. നേരം പോക്കൊക്കെ ശരിയാ, പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല രസിക്കേണ്ടത്. എന്തായാലും ഒരു നിമിഷം എല്ലാവർക്കും ചങ്കിടിപ്പുണ്ടായല്ലോ. പറ്റിച്ചേ. ചില നേരത്ത് പെണ്ണിന് ഇതുപോലുള്ള അസുഖങ്ങളുണ്ട്. മുമ്പ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആയിഷ, പറമ്പീന്ന് നിലവിളിച്ചോണ്ടാ ഓടി വന്നത് പാമ്പ് കൊത്തി എന്നും പറഞ്ഞ്. മൂർക്കം പാമ്പ്! ഞാൻ അപ്പയാ വീണ് മമ്മതും. അപ്പയാ പെണ്ണ് പറയുന്നത് ഏപ്രിൽ പൂളാണ്. ഏതായാലും ഞാൻ നാലഞ്ചു ദിവസം ആശുപത്രി കിടന്ന്. അതിനുശേഷം ഇതുപോലുള്ള തമാശകൾ ഇല്ലാണ്ടിരുന്നതാ. ഇനി ഓള് പറഞ്ഞെന്തെങ്കിലും കാര്യമുണ്ടോ ഉമ്മ? പറഞ്ഞൊരു തമാശയാണെന്ന് ഓള് പറഞ്ഞില്ലടാ, പിന്നെ എന്തിനാണ് നമ്മളെ ബേജാറാക്കുന്നത്? ഏ?
എല്ലാവരുടെ മുഖത്തൊരു ഗൗരവം. പുയ്യാപ്പളേം ബാപ്പേ പോലാണോ? പെണ്ണ് പിടിച്ച് നടക്കുന്നവനാണോ? കൊള്ളരുതാത്തവനാണോ? എന്താ ഉമ്മമ്മ അങ്ങനെ ചോദിച്ചത്? ദേ ഇതുപോലെ തന്നെ നമ്മൾ ഞെട്ടിയത് ഓളത് പറഞ്ഞപ്പോ. മോൻ കൊള്ളരുതാത്തവനാണ്, ബാപ്പേ പോലെയാണ് എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്? പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് അർത്ഥമുണ്ടോ മോനെ? ഓളിപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? ഓരോന്ന് സംസാരിച്ച കൂട്ടത്തില് വെറുതെ ഒന്ന് തട്ടിവിട്ടതാ. എന്നാലും ഇതുപോലുള്ള തമാശകളാണോ പറയുന്നത്? പറയാലോ, എല്ലാവരും കൂടെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വളർത്തിന്റെ കുഴപ്പാ പെണ്ണിന്. ചില കാര്യങ്ങളിലെങ്കിലും കുറച്ചുകൂടെ ഗൗരവം വേണം. ഓള് കുഞ്ഞല്ലേ മോനെ. ഇതന്നെ കുഴപ്പം. ഈ ചിന്ത എങ്ങനെ കളയണം, എങ്കിലും അവൾക്ക് നല്ലൊരു കെട്ടിയോടാൻ പറ്റൂ. ഇഷ്ടപ്പെട്ടില്ല. മോളെ എന്തേക്കാ? മോളെന്താ അങ്ങനെ ചോദിച്ചത്? ഞാനിങ്ങോട്ട് വന്നപ്പോ ഉമ്മൂമ്മ പറഞ്ഞു കാര്യങ്ങള്. അയ്യോ, അത് ഞാൻ വെറുതെ ചോദിച്ച ഒരു തമാശക്ക്. ഇക്ക ജീവൻ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഉമ്മുമ്മക്ക്. അങ്ങനെയുള്ളപ്പോ ജീവനായി കരുതുന്ന ആള് അവരൊക്കെ ചിന്തിക്കുന്ന പോലെ അത്ര നല്ല ആളല്ലെങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്ന് ചോദിക്കായിരുന്നു. സത്യം പറഞ്ഞ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഓരങ്ങ് ഞെട്ടിപ്പോയി. പാവങ്ങളാ, പുറമെ ഓരോന്നൊക്കെ കാണിക്കുകയും തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളു ശുദ്ധ. ഇനിയും ഇക്ക ഓരുടെയൊക്കെ പ്രതീക്ഷ തെറ്റിച്ച ഓരൊക്കെ ചങ്ക് പൊട്ടിച്ചാവും. അങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ മോളെ? ആ രോഹിണിയുമായിട്ട് നടക്കുന്നത് ആ സകല കുഴപ്പത്തിനും കാരണം. അവളെ ജീവിതത്തിൽ നിന്നേ പറിച്ചു കളയണം. ഓരെന്നോട് എന്തു പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കാറില്ലല്ലോ. അല്ല, മോൾക്ക് എന്നെ കുറിച്ച് തെറ്റായ ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഇക്കയുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ ഇവിടെ നിന്നങ്ങ് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിന്ന ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും നേരെ ദുബായിലേക്ക്. പിന്നെ ആരുമില്ല ശല്യത്തിന്. സ്വസ്ഥമായ ശാന്തമായൊരു ജീവിതം. പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞേ തിരിച്ചു വരും. അതൊക്കെ ആയിരുന്നടാ എന്റെ ചിന്ത. എല്ലാം തൊലച്ചില്ലേ നീ? ആ ജീവിതത്തെ പറ്റി ചിന്തിക്കണോ മോള്? അതെ അതെ, അങ്ങനെ ഒരു ജീവിതം സ്വപ്നം കണ്ട് നടക്കുക ഞാൻ. എന്നാ ഇനി ആ സ്വപ്നത്തിൽ പോലൊരു ജീവിതം, അതാ മുന്നില്. ആ സ്വപ്നത്തിൽ പോലൊരു ജീവിതം, അതാ മുന്നില്. അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ മറക്കുക, എല്ലാം ഒരു നേരം പോക്കായി കാണുക. ഇതാണോടാ നേരം പോക്ക്? പെൺകുട്ടികളുടെ പ്രാണൻ എടുക്കുന്നതാണോ നിന്റെ നേരം പോക്ക്? ഈ ദുനിയാവിൽ നല്ലവര് കുറവാ. ചതിയും വഞ്ചനയും അറിയുന്നവര് തന്നെയാ ഉള്ളതിലധികവും. അതുകൊണ്ട് പേടിയാ മോളെ.
മോടെ കണ്ണു നനഞ്ഞ, പിന്നെ ഞങ്ങൾ ചത്ത് കളയുന്നതല്ലേ നല്ലത്. നിനക്ക് പുറത്തു പോണമെന്നുണ്ടോ? എന്താ എന്താ പറഞ്ഞേ? അല്ല, ഞാനൊന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. നിനക്ക് കൂടെ വരണമെന്നുണ്ടോന്ന്? ഭർത്താവിനൊപ്പം കൂടെ വരണമെന്ന് ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ടെന്നുണ്ട് കേട്ടോ. അല്ല, പെട്ടെന്ന് എന്നെ പുറത്തേക്ക് വിളിക്കാൻ തോന്നി. എന്താ? അതൊരു തെറ്റായി പോയെങ്കിൽ നീ വരണ്ട. അയ്യോ, തെറ്റായി പോയൊന്നുമില്ല. ഈ ഒരു വിളി പ്രതീക്ഷിച്ചിട്ട് എത്ര കാലമായിന്നറിയോ? ഭാര്യ അമ്മയാവാൻ പോകുന്നറിയുമ്പോ സാധാരണ ഏതൊരു ചെറുപ്പക്കാരനും അതുവരെ കാണിക്കാത്ത സ്നേഹപ്രകടനമൊക്കെ പുറത്തെടുക്കും. ഞങ്ങള് പെൺകുട്ടികളെ സന്തോഷിപ്പിക്കും. അത്തരം പ്രകടനങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ശരത്തേട്ടന്റെ വാക്കിനായിപ്പോ ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ടൊന്ന് മാറാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എവിടേക്കാ നമ്മൾ പോകുന്നത്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇനി നരകത്തിലേക്കായാലും ഞാൻ വരാം. എനിക്ക് നന്ദേടിനൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാ. നിന്നെ വിശ്വസിച്ചു തുടങ്ങി ഞാൻ. അതിനെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. വിശ്വസിക്കുന്നവന്റെ പള്ളക്ക് കത്തി കയറ്റരുത്. വാ പോവാം. സിനിമ കണ്ടല്ലോ നന്ദേട്ടാ. അതൊക്കെ പോയിട്ട് തീരുമാനിക്കാം. സിനിമ കണ്ട കാലം പറഞ്ഞു. ടിവിയിൽ കാണുന്നുണ്ടല്ലോ. ടിവി കാണുന്ന പോലെയാണോ സ്വന്തം പുരുഷനൊപ്പം തിയേറ്ററിൽ പോയിരുന്നു കാണുന്നത്? ഒരുപാട് കണ്ടതല്ലേ, എന്നിട്ട് എല്ലാം ഇല്ലാതാക്കിയത് നീ തന്നെയാണല്ലോ. വേഗം വരാൻ നോക്ക്. ഇന്നും ഞാൻ പൊളിക്കും. ഒരു നാരങ്ങ വെള്ളം കുടിക്കല്ലേ? അയ്യോ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. പിന്നെ നന്ദേട്ടാ, സോഡ വേണ്ട, മിനറൽ വാട്ടർ ഒഴിക്കാൻ പറയണം. സാധാ വെള്ളത്തിലൊക്കെ വൈറസ് ഉണ്ടാവും, വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടേ. ചേട്ടാ, രണ്ട് നാരങ്ങ വെള്ളം മിനറൽ വാട്ടർ ഒഴിച്ചു മതി. ഞാൻ നന്ദേട്ടനെ കണ്ടിട്ട് ഇറങ്ങിയതാ. ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ട. കണ്ടല്ലേ, നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് നല്ലത് പറയും. എന്റെ നാത്തൂന്റെ കാര്യം ഞാൻ പറഞ്ഞ്, അവരെ ആരനുകൂലിച്ച് സംസാരിച്ചാലും അത് സഹിക്കത്തില്ല ഞങ്ങൾക്ക്. ഞാൻ പറയണതൊക്കെ സത്യമാണെന്ന് നന്ദേട്ടന് ബോധ്യപ്പെട്ടോളൂ. അതിനിടയില് നിങ്ങൾ കയറണ്ട. എന്ത് ബോധ്യപ്പെടാനാ മോളെ? അതൊക്കെ ബോധ്യപ്പെടും. അതിന് പഠിച്ചവനൊരുക്കിയ സാഹചര്യം ഏത്? ഞാൻ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പലതവണ ശ്രമിച്ചു, എന്നിട്ട് അതൊന്നും ഫലം കണ്ടില്ല. എന്നാൽ ഇന്നത്തോടെ ഈ പറച്ചില് നന്ദേട്ടനെ കെട്ടിയോളം അവസാനിപ്പിക്കും. എന്നിട്ട് ഇവരുൾപ്പെടെയുള്ളവരുടെ തനിനിറം മനസ്സിലാക്കണം. രോഹിണിയച്ചയെ സ്നേഹിച്ചും തുടങ്ങണം. ചുമ്മാ ഇവള് പറയുന്നൊന്നും കേൾക്കണ്ട നന്ദേട്ടാ. രോഹിണി ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ അങ്ങനെ പറയൂ. രോഹിണിയച്ചയാണല്ലോ വീട്ടിലോട്ട് നിങ്ങളെ വീണ്ടും കൈപിടിച്ച് കയറ്റേ. അപ്പോ ഓരെ കുറിച്ച് അങ്ങനെ പറയാവൂ. അല്ല, നന്ദേട്ടൻ എന്റെ ഇക്കാനെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇന്ന് പരിചയപ്പെടാം. അവിടെയുണ്ട്. കാക്കയാണോ കഴുകനാണോ അറിഞ്ഞൂടാ, നേരത്തെ ആരെയോ കൊത്തി കൊണ്ടുപോണോ കണ്ടായിരുന്നു കേട്ടോ. നീ കെട്ടിയോനൊപ്പം തന്നെയാണോ വന്നത്? അതെ, ഞങ്ങൾ ഒന്നിച്ച് ബൈക്കിലാ വന്നേ. ആണോ? എന്നിട്ട് ആളെന്തേ?
എന്നെ പോലെ തന്നെ നിന്റെ കെട്ടിയവന് സംശയം കാണും നിന്നെ. അതുകൊണ്ട് നന്ദന്റെ അടുത്തേക്ക് വന്നപ്പോ അങ്ങേരിട്ടിട്ട് പോയി കാണും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരണം. ഒരു നാരങ്ങയുള്ളം കൂടി എടുക്ക. എനിക്ക് വേണ്ട. ഇനി നീ എങ്ങനെ പോവും? ഞാൻ നടന്നോളാം. മടക്ക്. ഇപ്പൊ എന്തായി? അവളുടെ കെട്ടിയവനും ഉണ്ട് സംശയം. അതുകൊണ്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തണ്ട. അവളെയും കൊണ്ട് നന്ദേട്ടൻ ബൈക്കിലൊക്കെ ചെന്നിറങ്ങുമ്പോ അയാൾക്ക് സംശയം ഉണ്ടാവത്തില്ലയോ? അതുകൊണ്ട് കഴിവതും അങ്ങോട്ട് പോവാതിരിക്കുന്ന നല്ലത്. മനുഷ്യൻ ഇങ്ങനെ എന്ത് ചെയ്യും? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നന്ദേട്ടാ. എനിക്ക് രഹന അന്യായ പെണ്ണാ, അതുപോലെ തന്നെ നന്ദേട്ടൻ അവളുടെ കെട്ടിയവനും അന്യനാ. ആഹാ, സത്യം നന്ദേട്ടൻ തിരിച്ചറിയണം. എന്നിട്ട് അമ്മയാവാൻ പോകുന്ന എന്നെ വേദനിപ്പിക്കാതിരിക്കണം. കുഞ്ഞേ, അവൻ മിടുക്കനായിട്ട് വളരണ്ടേ? ഓഹോ, അവനെന്നങ്ങ് തീരുമാനിച്ചോ? അവൻ തന്നെയാ, നന്ദേട്ടനെ പോലെ മിടുക്കനായ ഒരു ഉണ്ണി. നല്ല ചിരി. ഇങ്ങനെ ചിരിച്ചാലേ ആരെങ്കിലും കടം ചോദിക്കും. ചുമ്മാ ഇരി. എത്രേ? 40. നന്ദേട്ടാ, നമുക്ക് ബീച്ചിലൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ടാലോ? വാ, കേറ്. വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. നീ കൂടുതൽ ചൂടാവൊന്നും വേണ്ട. അവനെ കണ്ടപ്പോ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ ഒരു ഓട്ടോ ആയിരുന്നു. അവനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയത്. അവന്റെ പരിചയം എനിക്ക് വേണ്ട. എന്തിനാ ഇക്ക നന്ദേട്ടനെ കാണുമ്പോ ഇങ്ങനെ ഭയക്കണേ? ഒരാവശ്യം മാത്രം അമ്മയച്ഛൻ അംഗീകരിച്ചാ മതി. ലച്ചുമോളെ കൊണ്ട് ഇവിടുന്ന് പോവാൻ. ഈ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളെ വരുമോനെ ഞങ്ങള് തള്ളി പറയില്ലടി. രോഹിണിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയും രാഗി മോളുടേത് മോന്റെ പേരിൽ എഴുതി വെക്കാം. അങ്ങനൊരു ആത്മവിശ്വാസം ഉള്ളപ്പോഴും ഓർമ്മ വേണം ചതിക്കാൻ ചുറ്റിനും ആളുണ്ടെന്ന്.